ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർ ഫോറസ്റ്റ് കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മുള്ളാത്ത ജ്യൂസ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ മുള്ളാത്ത എന്ന് പറയുന്ന ഇതിന് ലക്ഷ്മണപ്പഴം എന്നൊരു പേര് കൂടിയുണ്ട്. നമ്മുടെ ആത്തപ്പഴം അല്ലെങ്കിൽ സീതപ്പഴം പോലെ ഒന്ന് തന്നെയാണ് ഈ മുള്ളാത്തയും. ഇതിന് മധുരവും പുളിയും കലർന്ന ഒരു രുചിയാണ്. ഈ കായകളിലും ഇലകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന അസറ്റോജെനിനസ് എന്ന ഘടകം അർബുദത്തെ നിയന്ത്രിക്കുന്നു എന്ന കണ്ടുപിടുത്തമാണ് നമ്മുടെ മുള്ളാത്തയെ വളരെ പ്രശസ്തമാക്കിയിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടിരുന്ന ഒരു ഫ്രൂട്ടായിരുന്നു ഇത്. പണ്ട് നമുക്കതിന്റെ ഉപയോഗം അറിയാത്തത് കൊണ്ടാണോ എന്തോ നമ്മൾ അധികം ആരും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഇത്. എന്നാൽ ഇന്ന് എല്ലാവരും ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ജ്യൂസ് ആണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് ഈ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതായത് ഇങ്ങനെ ഞാൻ നീളത്തിലൊന്ന് കട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് അടർത്തി എടുക്കാം. അതായത് കൊണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. വാവ്, അടിപൊളി, നല്ലൊരു സൂപ്പർ ഫ്ലേവർ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ അതായത് ഇതിന്റെ കൂഞ്ഞാണിത്. വാവ്, കണ്ടോ, നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഓടപ്പൂ പോലെയൊക്കെ നന്നായിട്ട് പഴുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിന്റെ ഫ്രൂട്ട്സ് പൾപ്പ് നമുക്ക് വേർതിരിച്ചെടുക്കണം. അപ്പൊ ഞാനിത് ഇതുപോലെ ഒന്ന് വേർപെടുത്തി എടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി, ബാക്കി നമുക്ക് മാറ്റി വെച്ച് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കീമോതെറാപ്പി കൊണ്ട് ഉണ്ടാകുന്ന പല പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ഇതിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെന്താ പറയുക, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നല്ല ഉറക്കം നൽകുന്നത്, പിന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുറച്ച് നമുക്ക് നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ നൽകുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനുള്ളിലൊരു കുരുണ്ട്, ഒരു കറുത്തൊരു കുരുണ്ട്, അതായത് കണ്ടില്ലേ. അപ്പോൾ ഈ കുരുവൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ കൈവച്ച് കളയുകയോ കത്തി ഉപയോഗിച്ച് നമുക്ക് അവിടെ മുറിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് നമുക്കിതിലെ കുരുക്കളെല്ലാം ഒന്ന് മാറ്റിക്കളയണം. അപ്പം നമുക്ക് ഈ കുരുവൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് സ്ക്വീസ് ചെയ്താൽ മതി, കിട്ടും. അപ്പം അങ്ങനെ കിട്ടാത്തത് നമുക്ക് അതായത് പോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, അപ്പം അത് കിട്ടും. പിന്നെ നമുക്കിത് കുറേശ്ശെ കട്ട് ചെയ്തൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞത് പല അസുഖങ്ങൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മൈഗ്രെയിൻ, വിളർച്ച, ദഹനക്കുറവ്, മൂത്രാശയ രോഗങ്ങൾ, പിന്നെന്താ പറയുക, ശരീരവേദന എന്നിവയൊക്കെ മാറ്റാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ്. പിന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ല തിളപ്പിച്ചാറിയ പശുവൻ പാല് വേണം, ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് പാലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടപ്പിട്ട് മൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ക്രീമി ഒരു ടെക്സ്ചറിലായി കിട്ടും ഇത്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മധുരത്തിനായിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു പുളിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് മധുരം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു അല്പം വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിന് ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടല്ലേ, നല്ലൊരു ക്രീമി അപ്പിയറൻസിലാണ് നമ്മുടെ ജ്യൂസ് റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. വാവ്, സൂപ്പർ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബൂസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വാവ്, നമ്മുടെ അടിപൊളി മുള്ളാത്ത ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാം. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം.